സൈക്കോ ലവ്, രചന ആശാദേവി, അവതരണം സാലിം കരുളായി. ശിവ ബെഡിൽ വീണ് തലയിൽ മുഖം പോയി ഉറക്കി ഉറക്കി കരഞ്ഞു. വേണിയും ജാനിയും അവൾ ആശ്വസിപ്പിക്കാൻ പോലും കഴിയാതെ അവളുടെ കരച്ചിൽ കണ്ട് നിസ്സഹരായി മാറിയിരുന്നു. ശിവക്ക് എല്ലാവരോടും വെറുപ്പും ദേഷ്യവും തോന്നി. കിരണിന് പോലും അവൾ ആ നിമിഷം വെറുത്തുപോയി. കുറെ കരഞ്ഞപ്പോൾ അവൾക്ക് കുറച്ച് ആശ്വാസം തോന്നി. നിറഞ്ഞൊഴുകുന്ന മിഴികളോടെ ശിവാനി ഹെഡ് ഡ്രസ്സിൽ ചാനിയിരുന്നു. അവൾ ആരെയും ശ്രദ്ധിച്ചില്ല. പെട്ടെന്ന് മുറിയാകെ നിറഞ്ഞ പെർഫ്യൂംസിന്റെ ഗന്ധത്തിൽ അവൾ മുഖം തിരിച്ചു നോക്കിയതും നേരത്തെ ജാനിയും വേണിയും നിന്ന സ്ഥലത്ത് മാറിൽ കൈകെട്ടി ഭിത്തിയിൽ ചാരി വലത്തേക്കാൾ പുറകോട്ടും മടക്കി ഭിത്തിയിൽ ചവിട്ടി നിൽക്കുന്ന സത്യയെ കണ്ട് അവളിൽ വല്ലാത്ത ഭീതി നിറഞ്ഞു. അവനവൾക്കടുത്തേക്ക് ചെല്ലുംതോറും ഭയം കൊണ്ടവൾ അടിമുടി വിളിച്ചു. തനിക്കടുത്തേക്ക് വരുന്ന സത്യയെ കണ്ട് ശിവാനി എഴുന്നേറ്റും ഭയത്തോടെ എഴുന്നേറ്റൊരു മൂലയിലേക്ക് മാറിയിരുന്നു. അവന്റെ ദേഷ്യം നിറഞ്ഞ മുഖം കണ്ട് ശിവ പേടിയോട് ഉമിനീറക്കി. സത്യ അവൾക്കടുത്തേക്ക് വന്ന് അവളോട് ചേർന്ന് നിന്നു. അവന്റെ നോട്ടം കണ്ട് അവളൊന്ന് അനങ്ങാൻ പോലും പോയി. സത്യ അവളെ തന്നെ ഏറെ നേരം ഉറ്റുനോക്കി. അവന്റെ നോട്ടം കണ്ട് ശിവക്ക് വല്ലാത്ത വെപ്രാളം തോന്നി. ആ മുറിയിൽ എ സിയിലെ മരം കോച്ചുന്ന തണുപ്പിലും അവൾ നിന്ന് വിയർത്തു. സത്യവളുടെ മുഖത്ത് പൊടിയുന്ന വിയർപ്പ് തുള്ളികളെ കൗതുകത്തോടെ നോക്കി. അവളുടെ ചെന്നൈയിലൂടെ ഒഴുകിയിറങ്ങുന്ന വിയർപ്പ് തുള്ളിയെ തന്റെ വലത് കൈയാൽ സത്യ ഒപ്പിയെടുത്തു. ശിവഭയം കൊണ്ട് വിറച്ചു. അവൾ ശ്വാസം പോലും എടുക്കാനാകാതെ തറഞ്ഞു. എന്തിനാ പറ നീ ഇങ്ങനെ വിയർക്കുന്നത്? എ സിക്ക് തണുപ്പ് പോരുന്നുണ്ടോ? നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു കരയരുതെന്ന്? നിനക്ക് തീരെ അനുസരണല്ലേ പറവും. സത്യ അവളോട് കൂടുതൽ ചേർന്ന് നിന്നു. അവനടുത്തേക്ക് ചേരുന്നതിനനുസരിച്ച് ശിവ ഭയന്ന് വിറച്ചു. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല പറവും. ആവശ്യമില്ലാതെ കരയരുതെന്ന്. അനുസരണക്കിടയിൽ എനിക്ക് തീരെ ഇഷ്ടമല്ലേ പറവും. സോ സ്റ്റോപ്പ്. തന്നോട് ചേർന്ന് നിന്ന് അമർഷത്തോടെ പറയുന്നവനെ ഭയന്ന് ശിവാനി തന്റെ കരച്ചിൽ പിടിച്ചടക്കാൻ പാടുപെട്ടു. ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് അവൾ തന്റെ വിതുമ്പൽ ഒരുവിധം അടക്കി. ഗുഡ് ഗേൾ. അപ്പോ പറയേണ്ട രീതിയിൽ പറഞ്ഞ അനുസരിക്കാൻ നിനക്ക് അറിയാം. ശിവ ഒന്നും മിണ്ടാതെ താലതായിട്ട് നിന്നു. പാറു, നീ ഇവിടെ ഇരിക്ക്, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കണം. താൻ പറഞ്ഞത് അനുസരിക്കാതെ തന്നെ വിളിച്ചു നോക്കി നിൽക്കുന്ന ശിവയെ സത്യം ഓർപ്പിച്ചു നോക്കി. പാറു, നിന്നോടാ, വാ, വന്നിവിടെ ഇരിക്ക്. എന്നിട്ടും അവൾ നിന്ന് നിൽക്കുന്ന അനങ്ങിയില്ല. നിന്നോടല്ലേ ഇരിക്കാൻ പറഞ്ഞത്, ഇരിക്കടി അവിടെ. അതൊരലർച്ചയായിരുന്നു. ശിവ ഞെട്ടി വിറച്ചുകൊണ്ട് ബെഡിലേക്ക് ഇരുന്ന് പോയി. സത്യയും അവളെ ചേർന്ന് അവൾക്കടുത്തായിരുന്നു. സത്യ അടുത്തിരിക്കുന്നത് ഇഷ്ടപ്പെടാതെ സ്വല്പം നീങ്ങിയിരിക്കാൻ ശ്രമിച്ച ശിവയെ അവനൊരു പൂച്ചക്കുഞ്ഞിനെ എടുക്കുന്ന ലാഘവത്തോടെ ഇടുപ്പിൽ ചുറ്റിപ്പിടിച്ച് വലിച്ച് കട്ടിലിന്റെ സെന്ററിലേക്ക് തനിക്ക് അഭിമുഖമായി അവളെ പിടിച്ചിരുന്നു. ശിവാനി പകച്ചു നോക്കിയവനെ. അവൻ അവളുടെ ഇരു കൈപ്പത്തിയും തന്റെ കൈയാൽ കൂട്ടിപ്പിടിച്ചു. ഭയത്തോടെ പിടയുന്ന അവളുടെ മിഴികളെ അവൻ കൗതുകത്തോടെ നോക്കി. പാറു, വളരെ ആദരമായി അവൻ അവളെ വിളിച്ചു. ശിവമുഖം ഉയർത്തി അവനെ നോക്കി. അവളുടെ നിറഞ്ഞ മിഴികൾ സത്യ തന്റെ കൈയാൽ പതിയെ തുടച്ചു മാറ്റി. നീ എന്തിനാ എന്നെ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ നിന്നെ ഒരിക്കലും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല പാറു. കാരണം ഞാൻ നിന്നെ അത്രയേറെ സ്നേഹിക്കുന്നു. ഈ ലോകത്തിപ്പോൾ എനിക്ക് നിന്നേക്കാളും മൂല്യമുള്ളതായി എൻ്റെ ജീവിതത്തിൽ മറ്റൊന്നും തന്നെയില്ല. തിരിച്ച് നിനക്കും അങ്ങനെ തന്നെ ആയിരിക്കണം. ഞാനല്ലാതെ മറ്റൊന്നും നിന്നിൽ സന്തോഷമോ സങ്കടമോ നിറക്കാൻ ഞാൻ അനുവദിക്കില്ല. അങ്ങനെയൊന്നും നിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. നിന്റെ ജീവിതത്തിൽ ഒരേ ഒരു വില്ലനേ ഉള്ളൂ, ഒരേ ഒരു ഹീറോയേ ഉള്ളൂ, അത് ഞാനാണ്. എന്നെ വില്ലനാക്കണോ ഹീറോ ആക്കണോ എന്ന് തീരുമാനിക്കുന്നത് നിന്റെ പ്രവൃത്തികൾ മാത്രമായിരിക്കും. നീ എപ്പോഴും എൻ്റേത് മാത്രമായിരിക്കും പാറു. അത് നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും. ഒരു കൊച്ചുകുട്ടിയുടെ പിടിവാശി പോലെ സത്യം പറഞ്ഞു. എന്നാൽ അവൻ എന്താണ് പറയുന്നതെന്ന് ശിവക്ക് ശരിക്കും പൂർണ്ണമായും മനസ്സിലായത്. നീ ഇപ്പോൾ എൻ്റെ ഭാര്യയാണ് പാറു. എനിക്കാരെയും സ്നേഹിച്ച് ശീലമില്ല. ആരെങ്കിലും സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ നിന്നെ കണ്ടതിൽ ഞാനിതൊക്കെ വല്ലാതെ കൊതിക്കുന്നു പാറു. നിന്നെ സ്നേഹിക്കാൻ, നിന്നിലെ സ്നേഹം ഒരു തുള്ളി പോലും ചോർന്നു പോകാതെ എനിക്ക് മാത്രമായി സ്വന്തമാക്കാൻ ഞാൻ വല്ലാതെ കൊതിക്കുന്നു. അതിനുവേണ്ടി എന്ത് ചെയ്യാനും എനിക്കൊരു മടിയില്ല. ആരെ വേണമെങ്കിലും നിനക്ക് വേണ്ടി വേദനിപ്പിക്കും, ചിലപ്പോൾ കൊന്നൊന്നും വരാം. ഞാൻ ആദ്യമായി അടുത്തിടപഴകുന്ന പെൺകുട്ടി അത് നീയാണ്. പച്ചക്കള്ളം, ആരേടും പറഞ്ഞ ശരിയാണ്, ഇയാൾ തന്ത്രശാലിയാണ്. ആദ്യമായി ഇടപഴകുന്ന പെൺകുട്ടി ഞാനാണെന്ന് പോലും. അപ്പൊ ശരീര സുഖം കണ്ടെത്തി ഇയാൾ കൊന്നടക്കിയ ബാക്കിയുള്ളവരൊന്നും സ്ത്രീകളല്ലേ? രേഷ്മ ചേച്ചിയെ പോലെ എത്ര പേര് ഇയാൾ ഇല്ലാതാക്കിയിട്ടുണ്ടാവും. വിശ്വസിക്കരുത്, ചതിയനാണ് ഇയാൾ. എന്നെയും ചതിക്കാനാണ് ഇയാൾ ശ്രമിക്കുന്നത്. മനസ്സിലെ ചിന്തകൾ കാട് കയറിയതും ശിവ വെറുപ്പോടെ സത്യയിൽ നിന്ന് മുഖം തിരിച്ചു. സത്യകളുടെ ആ പ്രവൃത്തി തീരെ ഇഷ്ടമായില്ല. അവൻ കോപം കൊണ്ട് വിറച്ചു. ഇവിടെ നോക്കു പാറു, നീ എന്തിനാണ് എന്നിൽ നിന്ന് മുഖം തിരിച്ചത്? അവൻ ദേഷ്യത്തോടെ ചോദിച്ചിട്ടും അവൾ അനങ്ങിയില്ല. സത്യ ശിവയുടെ കവളിൽ കുത്തിപ്പിടിച്ചു. അവളുടെ മുഖം തന്നോട് അടുപ്പിച്ചു. നീ ഇങ്ങനെയൊന്നും പ്രവർത്തിക്കാൻ പാടില്ല പാറു. നിന്റെ ഈ സ്വഭാവം നിനക്ക് നാശം മാത്രം സമ്പാദിച്ചു തരികയുള്ളൂ. എന്നെ വെറുതെ കരികയറ്റരുത് നീ. അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. സത്യയുടെ കോപം കണ്ട് അവൾ ഭയന്നു. ഇനി ഒരിക്കൽ കൂടി എന്നെ അവഗണിച്ച ഞാൻ നിന്നെ ശിക്ഷിക്കും പാറു. ഞാൻ നിന്നെ വേദനിപ്പിക്കും. എന്നെ കൊണ്ട് അങ്ങനെയൊന്നും നീ ചെയ്യിപ്പിക്കരുത്. കാരണം നിനക്ക് വേദനിച്ച അതെനിക്ക് സഹിക്കാനാവില്ല. സഹിക്കോ,
അവൾ അറിയാതെ പറഞ്ഞുപോയി. അത് കേട്ടപ്പോ സത്യയുടെ ചുണ്ടിൽ വശമായിരുന്ന ഒരു പുഞ്ചിരി വീണു. നിന്റെ കാര്യത്തിൽ ഞാൻ ഇങ്ങനെയാണ് പാറു, നീ എന്നെ ഉൾക്കൊണ്ടേ മതിയാകൂ, നിനക്കതിനെ എന്ത് വേണമെങ്കിലും വിശേഷിപ്പിക്കാം, ഐ ഡോണ്ട് കെയർ. സത്യയുടെ നെറ്റിയിൽ വീണ് കിടന്ന കൂർനരികളെ മാടിയൊതുക്കി അവന്റെ വെൽപാട് പതിഞ്ഞ് അവളുടെ കവടുകളിലും അവൻ നേർമയായിച്ചു. ഇന്നലെ നിനക്ക് തീരെ വയ്യാതിരുന്നുകൊണ്ടാണ് ഈ മുറി കിടത്തിയത്. അത് കാരണം അടുത്തുണ്ടായിട്ട് കൂടി ഇന്നലെ ഒരു ദിവസം എനിക്ക് നിന്നിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വന്നു. ഇനിയില്ല, നമുക്ക് നമ്മുടെ ബെഡ്റൂമിലേക്ക് പോകാം, അവിടെയാണ് നമ്മുടെ സ്വർഗം. അവൻ പറയുന്നത് കേട്ട് ഭീതിയോടെ ശിവാനി ഇപ്പൊ കരയുന്ന മട്ടിൽ സത്യയുന്നു. കരയിരുന്ന് പാറു, നീ എന്തൊക്കെ ബഹളം കൂട്ടിയാലും ഇനി നിനക്ക് എന്നിൽ നിന്നൊരു മോചനം, അത് അസാധ്യമാണ്. നിന്റെ ഒരു നിമിഷം പോലും എന്നിൽ നിന്ന് അകറ്റി നിർത്താൻ എനിക്കാകില്ല പെണ്ണേ. വേണ്ട, ഞാനിവിടെ നിന്നോളാം, കൊച്ചു കുഞ്ഞിനെ പോലെ ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് ശിവാനി പറഞ്ഞു. അവളുടെ ആ ഭാവങ്ങളൊക്കെ സത്യക്ക് പുതിയ കാഴ്ചകളായിരുന്നു. പറ്റില്ല, നീ എന്റെ കൂടെയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സത്യ അവളുടെ ചുമലിൽ കൈവച്ചു. അവന്റെ പ്രവൃത്തികളിൽ ശിവ കൂടുതൽ പായുന്നു. ഹരിയുടെ വാക്കുകൾ അവളിലേക്ക് വീണ്ടും തീമഴ പോലെ ഇരിച്ചു. അവനെ സൂക്ഷിക്കണം ശിവ, ഇഷ്ടപ്പെട്ട പെണ്ണിനെ അവൻ എന്ത് വില കൊടുത്തു നേടിയിരിക്കും, ആവശ്യം കഴിയുമ്പോൾ മുംബൈക്ക് കടത്തും. എനിക്ക് തോന്നുന്നത് അവന്റെ അടുത്തിര നീയാണെന്നാണ്. എന്റെ കുട്ടി അവനെ സൂക്ഷിക്കണം. ശിവ തന്നോട് ചേർന്ന് നിൽക്കുന്ന സത്യയുടെ നെഞ്ചിലേക്ക് ഇരു കൈകൾ വെച്ചു. അവൾ അവനെ പുറകോട്ട് ആഞ്ഞതല്ല, എന്നാൽ അവന്റെ ചെറുവിരൽ പോലും മരക്കാൻ അവളുടെ ബലം കൊണ്ടായി. നീ എത്രയൊക്കെ ശ്രമിച്ചാലും എന്നെ നിന്റെ അരികിൽ നിന്ന് തള്ളി മാറ്റാൻ നിനക്കൊണ്ടാവില്ല പാറു. എന്തിനാ എന്തിനാ താൻ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ശിവൻ നിസ്സഹായതയോട് അവനോട് ചോദിച്ചു. നിന്റെ ചോദ്യങ്ങൾക്കൊക്കെ ഒറ്റ ഉത്തരമേ എന്റെ കയ്യിലുള്ളൂ പാറു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എന്റെയാണ്, എന്റേത് മാത്രം. പറയുന്നതിനോടൊപ്പം തന്നെ സത്യ അവളെ തന്റെ കൈകളിലാക്കിയിരുന്നു. കുതിരയിട്ട് കാര്യം നിന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ ശിവ അതിന് തുനിഞ്ഞില്ല. അവൻ അവളെയും കൊണ്ട് സ്വന്തം മുറിയിലേക്ക് നടന്നു. കിരണിന്റെ കാർ സ്റ്റീഫന്റെ ഒമ്മിനിക്ക് വട്ടം വെച്ച് ബ്രേക്ക് ഇടുന്നു. ആളൊഴിഞ്ഞൊരിട വഴിയായിരുന്നത്. കിരൺ ദേഷ്യത്തോടെ ഡോറ് തുറന്ന് ഒമ്നിക്കടുത്തേക്ക് പാഞ്ഞു ചെന്നു. അതിൽ നിന്ന് സ്റ്റീഫൻ പുറത്തേക്ക് ഇറങ്ങി. കിരണിനെ കണ്ടതും സ്റ്റീഫൻ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ആരന്ത ഈ പറഞ്ഞു പൂർത്തിയാക്കും മുമ്പേ തന്നെ സ്റ്റീഫൻ തെറിച്ച് റോഡിലേക്ക് പോയി. പന്ന പുന്നാര മോനെ, എന്റെ പെണ്ണിന്റെ ദേഹത്ത് കൈവെക്കാൻ മാത്രം വളർന്നോട നായെ. അമർഷത്തോടെ അലറിക്കൊണ്ട് കിരൺ അവൻ നേരെ പാഞ്ഞു ചെന്ന് അവന്റെ ടീഷർട്ടിൽ കുത്തിപ്പിടിച്ച് പൊക്കി നിർത്തി. കിരൺ വർദ്ധിച്ച് കോപത്തോടെ അവന്റെ കാരണത്തേക്ക് ആഞ്ഞടിച്ചു. അയാളുടെ ചുണ്ടുപൊട്ടി രക്തമൊഴുകി. എന്നിട്ട് കലിയടങ്ങാതെ മുഷ്ടി ചുട്ടി സ്റ്റീഫനെ നേരെ അവന് ആഞ്ഞു വീശിയതും. കിരണട്ടാ വേണ്ട, അഞ്ജുന്റെ വിളി അവനെ നിശ്ചലനാക്കി. കിരൺ നിറമിഴിയോടെ അവൾ തിരിഞ്ഞു നോക്കിയതും അതുവരെ ദേഷ്യം കൊണ്ട് വിറച്ചു നിന്ന കിരണിന്റെ മുഖം ഒന്ന് ചുഴിഞ്ഞു. കൊച്ചു പിള്ളേരുടെ കൂടെ ചുണ്ടിന് ചുറ്റും ചോക്ലേറ്റ് പരിച്ച് ഒരു കയ്യിൽ പകുതി കടിച്ചു തീർത്ത ഡയറി മിൽക്കും മറു കയ്യിൽ കോൺ ഐസ്ക്രീമും പിടിച്ച് തങ്ങളെ നോക്കി പകച്ചു നിൽക്കുന്ന അഞ്ജൂരിയാണ് കിരൺ അവളെ കണ്ടത്. മറ്റൊന്നും ചിന്തിക്കാതെ അവൾ നേരിൽ കണ്ട സന്തോഷത്തിൽ കിരൺ ഓടിച്ചെന്ന് അവളെ പൂണ്ടകം കെട്ടിപ്പിടിച്ചു. സോറി സോറി പെണ്ണേ, എന്നെ വെറുക്കലി. കിരണിന്റെ മെഴുന്നീർ അവളുടെ ചുമലിനെ നനച്ചതും അഞ്ജുവന്റെ മുഖം തനിക്ക് നേരെ പിടിച്ചു കയറ്റി. എന്തിനാ ഏട്ടൻ കരയണേ, എനിക്കൊന്നുമില്ല, പ്ലീസ് ഇങ്ങനെ കരയല്ലേ. അഞ്ജുവിന്റെ വാക്കുകൾ അവനിൽ ചെറിയൊരു ആശ്വാസം നിറച്ചു. കിരൺ അഞ്ജുവിന്റെ അടി കൊണ്ട കവളിൽ പതിയെ തലോടി. ഒരുപാട് വേദനിച്ചോടി, അവളില്ലെന്ന് തലയാട്ടി. എനിക്കൊന്നുമില്ല ഏട്ടാ, സ്റ്റീപ്പച്ചാൻ എനിക്ക് അല്ലല്ലേ, പാവ ഈ ചാൻ ആള് മാറിപ്പോയതാ. ഡേ നോക്കിയേ, എനിക്ക് ഒത്തിരി മിഠായി ഐസ്ക്രീമും ഒക്കെ വാങ്ങി തന്നു, എന്നെ വീട്ടിൽ കൊണ്ടൊക്കെ വന്നതാ പാവം. അവൾ പറയുന്നത് കേട്ട് കിരൺ സ്റ്റീഫിനൊന്ന് കൂർപ്പിച്ച് നോക്കി. അയാൾ ചെറു ചിരിയോടെ തന്നെ കിരണും നോക്കി. നീ കാറ് ചെന്നിരിക്കും, ഞാൻ നിന്നെ വീട്ടിലാക്കി തരാം. അഞ്ജു അനുസരണയോടെ തലയാട്ടി സംബന്ധിച്ചു കൊണ്ട് ചെന്ന് കിരണിന്റെ കാറിൽ കയറിയിരുന്നു. അവൾ കാറിൽ കയറിയതും കിരൺ വേഗം സ്റ്റീഫിന്റെ അടുത്തേക്ക് ചെന്നു. എനിക്കറിയാം നീ നിന്റെ ജോലി മാത്രമാണ് ചെയ്തതെന്ന്, പക്ഷേ അവളെ വേദനിപ്പിച്ച അതെന്തിനായാലും ആരായാലും ഞാൻ ക്ഷമിക്കില്ല. ആറ് ടെൻഷൻ ആകണ്ട, സത്യസാറ് പ്രത്യേകം പറഞ്ഞിരുന്നു അഞ്ജുവിന് ഒരുപാട് ഭയപ്പെടുത്തരുതെന്ന്, പിന്നെ തല്ലിയത് അധികം വേദനിപ്പിക്കാതെയാണ്. കിരൺ അവനെ മനസ്സിലാക്കാതെ നോക്കിയതും അയാളൊന്ന് ചിരിച്ചു. എന്നോട് സത്യസാറ് പ്രത്യേകം പറഞ്ഞൊരു കാര്യമുണ്ട് കിരൺ സാറേ. കിരണിന്റെ ജീവനാണ് പെണ്ണ്, അതുകൊണ്ട് അവൾക്കൊരു പോറൽ പോലും മേൽക്കാൻ പാടില്ല. ഏറ്റ അവൻ തന്നെ വെറുതെ വിടില്ല ഞാനും, അതുകൊണ്ട് കയ്യാങ്കളി വേണ്ട. പിന്നെ ചിലപ്പോൾ ഒരു തല്ലു കൊടുക്കേണ്ടി വരും, അതിന്റെ ഭവിഷ്യത്ത് നീ ഏറ്റുവാങ്ങാൻ തയ്യാറാണെങ്കിൽ മാത്രം ഈ വർക്ക് ഏറ്റെടുത്താൽ മതി. ഒരു കാര്യം കിരണിനെ ഞാൻ ഒരിക്കലും തടയില്ല, അത് ഓർമ്മ വേണം. ഇതൊക്കെ പ്രതീക്ഷ തന്നെയാണ് സാറേ ഞാൻ ആ വർക്ക് ഏറ്റെടുത്തത്. സത്യ കിരണിന് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ശരിക്കും പറഞ്ഞ സത്യ മനസ്സിലാക്കിയ ഒരേ ഒരാൾ അത് കിരൺ മാത്രമായിരുന്നു. പക്ഷെ അഞ്ജുവിന്റെ കാര്യം വന്നപ്പോൾ ഒരു നിമിഷം അവൻ സത്യയെ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അതിൽ കിരണ് ചെറിയ കുറ്റബോധം തോന്നി. അറിയാം സത്യ അറിഞ്ഞുകൊണ്ട് തന്നെ സങ്കടപ്പെടുത്താൻ ആരെയും സമ്മതിക്കില്ല, പക്ഷേ ഒരു നിമിഷം അവശേഷിച്ചു പോയി, പാടില്ലായിരുന്നു. അഞ്ജുവിനേക്കാൾ മുമ്പ് തന്റെ ജീവിതത്തിൽ ഒരു ഏട്ടന്റെ സ്ഥാനം കൈവരിച്ചവനാണ് സത്യം. അവന്റെ സ്വഭാവം തനിക്കാണ് നന്നായിട്ട് അറിയുക. കിരൺ കലങ്ങിയ മനസ്സുമായി കാറിനടുത്തേക്ക് നടന്നു.
കിരൺ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയതും ആഞ്ചവനെ ചെറു ചിരിയോടുന്നു. സാത്യ എന്റെ അടുത്താണ് ഇപ്പൊ എന്റെ ശിവയുള്ളതല്ലേ. പെട്ടെന്നുള്ള അഞ്ജുവിന്റെ ചോദ്യത്തിന് കിരൺ ആദ്യം ഒന്ന് പകച്ചെങ്കിലും പിന്നീട് അതേന്ന് അവൻ തലയാട്ടി. എനിക്കറിയാം, ഇന്ന വീഡിയോ കോളിലൂടെ അവളെ വ്യക്തമായി കണ്ടിരുന്നു. കിരൺ ഒന്നും മിണ്ടാതെ സ്റ്റിയറിംഗിൽ കൈമുറുക്കി. എന്താ ഉദ്ദേശം? എന്തിനാ അവളെ ചേകുത്താന്റെ കോട്ടാന്ന് എല്ലാവരും പറയുന്ന ഡാക്മാഷിലേക്ക് കൊണ്ടുപോയത്? സാത്യയൊക്കെ അവളോട് പ്രണയാണ് അഞ്ജു. അതിന്റെ കാര്യകാരണങ്ങളൊന്നും എനിക്കറിയില്ല, പക്ഷെ ഒന്നറിയാം, സത്യ ആകെ മാറിപ്പോയി. ഇപ്പൊ അവൻ പുഞ്ചിരിക്കും, ദേശത്തിന്റെ അളവ് പോലും പതിവിലും കുറഞ്ഞു. ഇപ്പൊ അവൻ ജീവിക്കുന്നത് പോലും ശിവാനി എന്ന പെണ്ണിന് വേണ്ടി മാത്രമാണ്. ആർക്കും മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലാകുവനെ, അവൻ അവളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ഒരമ്മയാണ്, പ്രണയിനിയാണ്. അങ്ങനെ എന്തെല്ലാമോ അവൻ അവളിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. സത്യാണോ? അപ്പൊ ശിവാനിയോ അവൾക്ക് ഇഷ്ടമാണോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അപ്പൊ ഹരിയേട്ടനോ? അഞ്ജുവിനാകെ തലപെരുക്കും പോലെ തോന്നി. ഏത് ഹരിയേട്ടൻ? ഈശ്വര, ഞാൻ എന്ത് മണ്ടത്ര കാണിച്ച് ഹരിയേട്ടന്റെ കാര്യം രഹസ്യമായിരിക്കണമെന്ന് എന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നതാ. ശിവയെ കാണുമ്പോ അവളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം, അതാ ബുദ്ധി. നീ എന്തേ ആലോചിക്കുന്നേ? ഈ ഹരി ആരാ? കിരൺ സംശയത്തോടെ അവളെ നോക്കി. അത് ഞങ്ങളുടെ സാറാ, നാളെ ടെസ്റ്റ് പേപ്പർ പറഞ്ഞിരുന്നു. പെട്ടെന്ന് ടെൻഷനിൽ അത് ഇടയ്ക്ക് കയറി വന്നു പോയതാ. അത് വിട്, എന്നിട്ട് ഇത് പറ ശിവക്ക് സത്യന്നെ ഇഷ്ടമാണോ? അഞ്ചു ഒരുവിധം വിഷയം മാറ്റി. കിരണും അതിനെ വലിയ കാര്യമാക്കിയില്ല. അല്ല, അവൾക്ക് അവനെ പേടിയാണ്. അഞ്ചു മുഖം ചുളിച്ചുകൊണ്ട് അവനെ നോക്കി. പിന്നെ ഇതെങ്ങനെ ശരിയാകും? ആരെയും ഫോഴ്സ് ചെയ്ത് ഇഷ്ടപ്പെടുത്താനൊന്നും സാധിക്കില്ല. അറിയാം, പക്ഷേ ഇനി അതൊന്നും പറഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. നിനക്ക് ഞാനൊരു വാക്ക് തരാം, ശിവാനി സത്യയുടെ അടുത്ത് സേഫ് ആയിരിക്കും. മനസ്സിലായില്ല? കിരൺ ശിവാനിയുടെ വീട്ടിൽ പോയപ്പോൾ കണ്ട കാര്യങ്ങളൊക്കെ അഞ്ജുവിനോട് തുറന്നു പറഞ്ഞു. എന്റെ ദൈവമേ, അവളവരെ ഉപദ്രവിച്ചെന്നോ? ഞാനൊന്നും അറിഞ്ഞില്ലല്ലോ, ദുഷ്ട കൂട്ടങ്ങള്. അഞ്ചു വെറുപ്പോടെ പറഞ്ഞു. വേണ്ട, തൽക്കാലം ശിവ സത്യന്റെ അടുത്ത് തന്നെ നിന്നോട്ടെ. പാവം, അവൾക്ക് ഇപ്പൊ അങ്ങനെ ഒരാളുടെ സംരക്ഷണം വളരെ അത്യാവശ്യമാണ്. അതൊക്കെ പോട്ടെ, നീ എങ്ങനെയാ സ്റ്റീഫന്റെ കൈപ്പെട്ടത്? അത് കേട്ടെന്ന് മഞ്ജു കിരണിൽ നോക്കി ഒന്ന് വിളിച്ചു. ഞാനോ അവന് കോളേജിൽ പോകുന്ന വഴി പുള്ളിക്കാരൻ എന്റെ അടുത്ത് വണ്ടി നിർത്തിയിട്ട് വഴി ചോദിച്ചു. ഞാൻ വഴി പറഞ്ഞു കൊടുത്തതാ. പുള്ളിക്കാരൻ എന്നെ വലിച്ച് വണ്ടി കയറ്റിക്കൊണ്ട് അങ്ങ് പോയി. അന്നേരം ഞാൻ ശരിക്കും പേടിച്ചു കേട്ടോ. ആണോ? ഒത്തിരി പേടിച്ചോ? ആ, ഞാൻ ഒത്തിരി പേടിച്ചു. അതുകൊണ്ട് എനിക്ക് ഒത്തിരി ചോക്ലേറ്റ് വാങ്ങി തരണം, പിന്നെ ബിരിയാണിയും, പിന്നെ ഫാലൂദ, പിന്നെന്താ, ആ പിന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസ്. മതി മതി, കഹാന്താരി വാങ്ങിത്തരോ? ഞാൻ ഒത്തിരി പേടിച്ചോണ്ടല്ലേ. നീ ഇങ്ങനെ പറഞ്ഞോ സ്റ്റീഫൻ കുറ്റിയത്? ഏയ്, ഞാനങ്ങനൊന്നും പറഞ്ഞില്ല. എനിക്ക് ഞാൻ പറയുന്നൊക്കെ വാങ്ങി തന്നില്ലെങ്കിൽ പോലീസ് പിടിച്ച് കൊടുക്കുമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇവളെ കൊണ്ട് കിരൺ അവളുടെ ഒരു തലക്കിട്ട് ഒരു കിഴക്ക് വെച്ച് കൊടുത്തു. അഞ്ചു ചെറു ചിരിയോട് അവന്റെ കവളിൽ ചുണ്ടാമർത്തിയതും അവൻ അവളുടെ അതിരങ്ങളും തുണഞ്ഞെടുത്തു. അഞ്ചൊരു ശ്വാസം മുട്ടിയപ്പോൾ അവൻ അവളിൽ നിന്നും അകന്നു മാറി. അവൾ നാണത്തോടെ അവന്റെ നെഞ്ചിലേക്ക് മുഖം പോയി. അതെ, ഇങ്ങനെ ഇരുന്നാ മതിയോ? വീട്ടിൽ പോണ്ടേ? പോണ്ട. അയ്യടി മോളെ, എന്നിട്ട് വേണം നിന്റെ അമ്മ നിന്നെ കാണാതെ ആളെ കൂട്ടി വന്ന് എന്നെ പരിക്കിടാൻ? പോടാ പോടാന്നോ? ഏട്ടാന്ന് വിളിക്കടി കുരുപ്പേ. ഓ, ആയിക്കോട്ടെ ചേട്ടാ. ഇവളോട് പറഞ്ഞ ഒരു കാര്യമല്ല. ഈ അപ്പ അറിയാം, എങ്കിൽ പിന്നെ വണ്ടിനെ വീട്ടിലോട്ട് പോട്ടെ. ആയിക്കോട്ടെ മേഡം. ഇരുവരും ചെറിയ ചെറിയ ചുണ്ടിൽ ഒളിപ്പിച്ചുകൊണ്ട് പരസ്പരം നോക്കി കണ്ട ചെമ്മി. അവൾക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തിട്ട് കിരൺ അഞ്ജുവിന്റെ വീട്ടിലേക്ക് വണ്ടി പോയിച്ചു. അനിൽ ഹാളിലിരിക്കുമ്പോഴാണ് സത്യ ശിവയും എടുത്തുകൊണ്ട് അവന് മുൻപിലൂടെ നടന്ന് സ്റ്റെപ്പ് കയറിയത്. ഇത് കണ്ടതും അവൻ ഇരുന്നെന്നും അറിയാതെ എഴുന്നേറ്റ് പോയി. വായും പൊളിച്ചുള്ള അനിയുടെ നിൽപ്പ് കണ്ട് ജാനിച്ചിന്ന് അവന്റെ കൈവിട്ട് തട്ടുകൊടുത്തു. ഏ, ആരാ, എന്താ? അവൻ ഞെട്ടിലോടെ ജാനിയെ നോക്കി ചോദിച്ചു. സാർ, ഫുഡ് കഴിക്കാൻ വരാൻ വിളിച്ചതാ. ജാനി പൊട്ടി വന്ന ചിരി കടിച്ചമർത്തിക്കൊണ്ട് പബ്യതയോട് പറഞ്ഞു. ആ, ഞാൻ വരാം, ജാനി പോയിക്കോ. ശരി സാർ. അപ്പോഴും അവൻ സത്യം പോയ വഴിയും പിടിച്ച് നോക്കി നിൽക്കുമ്പോയെന്ന് ജാനി ചെറിയ ചിരിയോട് അവിടുന്ന് കിച്ചണിലേക്ക് പോയി. അനി ഇതൊക്കെ കണ്ടാകെ വണ്ടടിച്ച് നിന്നു. സത്യശിവയും കൊണ്ട് തന്നെ മുറിയിലേക്കാണ് ചെന്നത്. അവനവളെ പതിയെ ബെഡിലേക്കിരുത്തി.